നമസ്കാരം. കാസർകോട്ടെ ചരിത്രം ഉറങ്ങുന്ന തുരങ്കങ്ങൾ ഈ വരൾച്ചാക്കാലത്ത് വീണ്ടെടുക്കാനാകുമോ? വരാനിരിക്കുന്ന കഠിനമായ വേനലിനെ കുറിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിരന്തരമായി മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരണ്ടു തുടങ്ങി. ജലസ്രോതസ്സുകളായി 2000 തുരങ്കങ്ങളുള്ള കാസർകോട്ടെ തുളുമണ്ണിൽ വേനൽ തീണ്ടില്ലെന്ന് പറയാൻ നാട്ടുകാർക്കാർക്കും ധൈര്യം പോരാതായിരിക്കുന്നു. അനുദിനം തുരങ്കങ്ങളിലൂടെയുള്ള വെള്ളത്തിന്റെ വരവ് നേർത്ത് നേർത്ത് തലനാരയുടെ പോലായി തുടങ്ങിയിരിക്കുന്നു. കാർഷിക സംസ്കൃതിയുമായി കുഴഞ്ഞുകിടക്കുന്ന തുളുനാട്ടുകാർക്ക് കിണറുകളെക്കാൾ പ്രിയം തുരങ്കങ്ങളോടായിരുന്നു. സുരംഗമെന്ന് പറയും. മണ്ണിലൂടെ വെള്ളത്തിന്റെ ഉറവിടം വരെ നീരുറവ തേടിപ്പോകുന്ന ഭാഗീരഥ പ്രയത്നമാണ് തുരങ്ക നിർമ്മാണം. മണ്ണിൽ പുതച്ചുകിടക്കുന്ന തെളിനീരിനെ കവുകുതടികൾ പിളർന്നും പൈപ്പുകൾ വഴിയും കൃഷിയിടങ്ങളിലേക്കും വീട്ടാവശ്യത്തിനും ശേഖരിച്ചു വന്ന രീതിയായിരുന്നു അത്. വരൾച്ച ബാധിച്ച കിണറുകളിൽ തുരങ്കങ്ങൾ നിർമ്മിച്ച് വെള്ളത്തെ തിരിച്ചു കൊണ്ടുവരുന്ന തുരങ്ക നിർമ്മാണ വിദഗ്ധരും വരാനിരിക്കുന്ന വേനലിനെ തുരങ്കങ്ങൾ അതിജീവിക്കുമെന്ന ആശങ്കയിൽ തന്നെയാണ്. തുരങ്ക നിർമ്മാണ സമയത്ത് നൽകേണ്ടി വരുന്ന അധിക ചിലവിനെ മറികടക്കാൻ കുഴൽ കിണർ നിർമ്മിക്കുന്ന സമ്പ്രദായം പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് തുരങ്ക നിർമ്മാണത്തിൽ ജില്ലയിലെ തലതൊട്ടപ്പനായ ബന്ധടുക്കയിലെ കുഞ്ഞമ്പുവേട്ടൻ പറയുന്നു. ഓരോ ഭൂമിയിലും തുരങ്കങ്ങൾ നിർമ്മിക്കാൻ വ്യത്യസ്ത സമയങ്ങളാണ് ആവശ്യമായി വരുന്നത്. ഒരാഴ്ച മുതൽ ഒരു മാസം വരെ നടത്തേണ്ടി വരുന്ന വെള്ളം അന്വേഷിച്ചുള്ള യാത്രയിൽ 2 മുതൽ 3 വരെ പണിക്കാർ ആവശ്യമായി വരുന്നതിന് ചിലവേറിയ ഇനം തന്നെയാണ് തുരങ്ക നിർമ്മാണം. ഒറ്റ ദിവസത്തെ പരിപാടിയിൽ മെഷീനുകൾ ഉപയോഗിച്ച് വെള്ളം കണ്ടെത്തുന്ന കുഴൽ കിണറുകൾ പ്രചാരത്തിൽ എത്തിയപ്പോൾ തുരങ്കങ്ങളും പതുക്കെ അരങ്ങൊഴിഞ്ഞു തുടങ്ങുകയാണ്. പ്രതാപകാലത്ത് 25 മുതൽ 30 വരെ തുരങ്കങ്ങൾ കുഴിച്ചിരുന്ന കുഞ്ഞമ്പുവേട്ടൻ കാലത്തിന്റെ മാറ്റത്തെ ഉൾക്കൊണ്ട വേദനയിൽ പറയുന്നു. അന്നൊക്കെ ഒരാണ്ടിൽ 30 വരെ കുഴിച്ചെങ്കിൽ കഴിഞ്ഞ വർഷം തുരന്നത് 4 സുരംഗങ്ങൾ മാത്രമാണെന്ന് പറയുമ്പോൾ കുഞ്ഞമ്പുവേട്ടൻ വറ്റിപ്പോയൊരു സമൃദ്ധിയുടെ കരയിലെന്ന പോലെയായിരുന്നു. 2000 സുരംഗങ്ങളുള്ള നാട് അതാണ് പൈവളികയിലെ ബായാർ ഗ്രാമം. പൊസടിക്കും മലനിരകൾക്കു ചുറ്റുമാണ് കൃഷിക്കും കുടിനീരിനും ആശ്രയിക്കുന്ന ഇത്തരം തുരങ്കങ്ങളുള്ളത്. വേനലിന്റെ തുടക്കത്തിൽ തന്നെ ഇവിടങ്ങളിൽ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. 1.8 മുതൽ 2 മീറ്റർ വരെ ഉയരവും 0.45 മുതൽ 0.70 മീറ്റർ വീതിയും 300 മീറ്ററിലധികം നീളവുമുണ്ട് മിക്ക തുരങ്കങ്ങൾക്കും. ഒരെണ്ണത്തിൽ തന്നെ ഭൂമിക്കകത്ത് കൈവഴികളായി 3-4 എണ്ണം ബന്ധിപ്പിച്ച തരത്തിലുള്ള തുരങ്കവുമുണ്ട്. വെള്ളം കണ്ടെത്തിയാൽ മണ്ണുകൊണ്ട് ചിറകെട്ടി സംഭരിച്ച് പൈപ്പുകളിലൂടെയോ മണ്ണിലൂടെ തന്നെയോ തികച്ചും ഭൂഗുരുത്വ ബലത്തിന്റെ സഹായത്തിൽ പുറത്തേക്കൊഴുകും. വെളിമ്പ്രദേശത്ത് മണ്ണുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ മതക്കങ്ങൾ എന്നറിയപ്പെടുന്ന ജലസംഭരണികളിലേക്ക് വെള്ളം വീഴ്ത്തും. ഇപ്പോൾ കോൺക്രീറ്റ് ടാങ്കുകളും വ്യാപകമാണ്. ചീങ്കപ്പാറയും മറ്റും തുരന്നു കഴിഞ്ഞാൽ പദമുള്ള മണ്ണ് കണ്ടു തുടങ്ങും. അങ്ങനെ മണ്ണ് കാണുമ്പോൾ വെള്ളത്തിന്റെ ഗതി അറിയാം. കുഞ്ഞപ്പൂവേട്ടനെ പോലുള്ളവർക്ക് ഇതുവരേക്കും സാങ്കേതിക വിദ്യയുടെ ഒരു ചുവടുവെപ്പിനും ചെന്നെത്താൻ സാധിച്ചിട്ടില്ലാത്ത ആഴത്തിലേക്ക് ഭൂമി തുരന്ന് മനക്കരത്തിനെ കൈമുതലാക്കി നടന്നവരാണ് കുഞ്ഞമ്പൂവേട്ടനെ പോലുള്ളവർ. ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ അത്ര കണ്ട് പ്രാധാന്യം നേടിയിട്ടില്ലാത്ത തുരങ്കങ്ങൾ തുളുനാട്ടിലെത്തിയത് കടലു കടന്നെത്തിയ അറബികളിൽ നിന്നുമാണ്. ഇറാന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പ്രചാരത്തിലുള്ള ക്വാനട്ടിന്റെ തനിപ്പകർപ്പാണ് തുരങ്കങ്ങൾ. ക്വാനട്ടുകൾക്ക് സമാനമായ 3 തുരങ്ക സ്രോതസ്സുകളാണ് ബിദറിലുള്ളത്. AD 1400-1500 ബമാനി രാജവംശത്തിന്റെ കാലത്താണ് ഇവ നിർമ്മിച്ചത്. സംരക്ഷിക്കപ്പെടേണ്ട ലോക പൈതൃകങ്ങളുടെ നിരീക്ഷണ പട്ടികയിലുള്ള ഈ ജലസ്രോതസ്സുകൾ ബിദറിന്റെ പൂർവ്വകാല പ്രതാപത്തെ വെളിപ്പെടുത്തുന്നു. ഇവയിൽ നഗരപരിധിക്ക് തൊട്ടുപുറത്തുള്ള ടെല്ലിയോ എന്ന ജലസ്രോതസ്സ് 2 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. ഇതിൽ 21 കിണർ സമാനമായ ദ്വാരങ്ങളും കാണാം. ഇവയിൽ ചിലത് കാലക്രമേണ അടഞ്ഞുപോയിട്ടുണ്ട്. തുറന്ന നിലയിലുള്ളവയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം കുടിക്കാനടക്കം വീട്ടാവശ്യത്തിനും കൃഷിക്കും ഇപ്പോഴും ഉപയോഗിക്കുന്നു. BC 700 ഇറാനും ഇറാഖും ഉൾപ്പെടുന്ന മധ്യേഷ്യയിൽ ഭൂമി തുരന്ന് ക്വാനട്ടുകൾ നിർമ്മിച്ചത്. മുഖാനിസ് എന്നായിരുന്നു നിർമ്മാതാക്കളായി തൊഴിലാളികളെ വിളിച്ചിരുന്നത്. 2500 വർഷങ്ങൾക്ക് മുമ്പ് അർമേനിയക്കാരും അതിനു മുമ്പ് മെസപ്പോട്ടേമിയൻ കാലഘട്ടത്തിലും മനുഷ്യൻ ഇത്തരത്തിൽ വെള്ളം കണ്ടെത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. 7ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്ന് കച്ചവടത്തിനെത്തിയ അറബികളാണ് തുരങ്ക നിർമ്മാണം അത്യുത്തര കേരളത്തിനും ദക്ഷിണ കന്നഡയ്ക്കും പരിചയപ്പെടുത്തിയത്. ഈ പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മണ്ണിന്റെ ഘടനാപരമായ സവിശേഷതകളുമാണ് തുരങ്കം വ്യാപകമാകാൻ കാരണം. വീട്ടുമുറ്റത്തോട് ചേർന്നും പറമ്പുകളിലുമൊക്കെ ചെറിയ മറ കൊണ്ട് മൂടിയ തുരങ്കങ്ങൾ കാണാം. കാസർഗോഡൻ ഗ്രാമങ്ങളിൽ തുരങ്കങ്ങൾക്കകത്ത് കയറിയും അകത്തുനിന്നും പുറത്തേക്കും നിർമ്മിച്ച ചാലുകളും പൈപ്പുകളും വഴിയും വെള്ളമെത്തും. കൊടും വേനലിൽ കാസർഗോഡിന്റെ നഗരഭാഗം വീർപ്പുമുട്ടുമ്പോഴും ഗ്രാമീണ ജീവിതത്തെ തണുപ്പിക്കാൻ ഈ ജലസ്രോതസ്സുകൾ ഉണ്ടായിരുന്നു. ഉപ്പുവെള്ള ഭീതിയിൽ നഗരസഭാ പരിധിയിലെ ആളുകൾ ജീവിതം തള്ളി നീക്കുമ്പോഴും സദാ നിർത്താതെ ഒഴുകുന്ന തുരങ്ക നീരുറവുകൾ ഗ്രാമീണ ജീവിതത്തെ
ആശ്വസിപ്പിച്ചിരുന്നു. കാലാന്തരത്തിൽ തുരങ്കങ്ങളിൽ നല്ലൊരു ഭാഗവും ചപ്പുചവറുകൾ അടിഞ്ഞുകൂടിയും ഉപയോഗിക്കാതെയും നാശത്തിൻ്റെയും വക്കിലാണ്. കുഴൽക്കിണറുകളെ ശരണം പ്രാപിച്ചു തുടങ്ങി പുത്തൻ തലമുറ തുരങ്കങ്ങളെ പാടെ മറന്നിരിക്കുന്നു. കാടെടുത്തും മണ്ണുമൂടിയും നിരവധി തുരങ്കങ്ങൾ വിസ്മൃതിയിലേക്കാണ്ട് തുടങ്ങിയിരിക്കുന്നു. തുളുനാടൻ മണ്ണിൻ്റെ തനത് പാരമ്പര്യമെന്നോണം തുരങ്കങ്ങളിൽ ഇന്നും അഭയം പ്രാപിക്കുന്നവരും കുറവല്ല. എന്നിരുന്നാലും വരാനിരിക്കുന്ന കൊടും വേനലിനെ എത്ര തുരങ്കങ്ങൾ അതിജീവിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.